കഴിഞ്ഞ തവണ വയനാട്ടിൽ വന്ന് മത്സരിച്ച് ചൊളിവിന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് വലിച്ചെറിഞ്ഞു കൊടുക്കുമെന്നതാണ് കെ പി സി സിയെ അങ്കലാപ്പിലാക്കുന്നത്. അങ്ങനെ വന്നാൽ അടുത്ത തവണ സുരക്ഷിത സീറ്റ് തേടിയെത്തുന്ന രാഹുലിന് മുന്നിൽ കേരളം വാതിലുകൾ കൊട്ടിയടയ്ക്കുമെന്ന് ഉറപ്പാണ്. വയനാട്ടിൽ ജയിച്ചില്ലെങ്കിലും രാഹുലിനെ റായ്ബറേലിയിൽ ജയിച്ചിരിക്കണം. വയനാട്ടിൽ ജയിച്ചാലും റായ്ബറേലിയിൽ രാഹുൽ തോറ്റുപോയാൽ പിന്നെ പാർലമെന്റിൽ തല കുനിച്ചേ ഇരിക്കാൻ പറ്റുമെന്ന് രാഹുൽ ഗാന്ധിക്കറിയാം. ഇന്ത്യ മുന്നിലാണ് കോൺഗ്രസ്, ഇടതുമുന്നണിയും ഒപ്പമുണ്ട്. കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസും സി പി എം തമ്മിൽ എതിരാളികൾ എന്ന രാഷ്ട്രീയ കാലാവസ്ഥ. ഇതൊക്കെ വസ്തുതയാണെങ്കിലും രാഹുലിനെ ഇടതിനെ ഒട്ടും പിടിക്കുന്നില്ല അന്നും ഇന്നും. കാരണം അവരുടെ കേഡർ സ്വഭാവം രാഹുലിനും പ്രിയങ്കയ്ക്കും കോൺഗ്രസുകാർക്കും ഇഷ്ടമല്ല. ഗാന്ധി കുടുംബത്തിൻ്റെ അധികാരം ഇടത് പാർട്ടികളിൽ ചെന്ന് കാട്ടാൻ പറ്റില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ വയനാടിനെ മറന്ന് രാഹുൽ ഗാന്ധി, ഒപ്പം എന്തിനും കൂട്ടുനിൽക്കുന്ന പ്രിയങ്ക, ഇരുവരും എന്താണ് ചെയ്തത്? ഇരുവരും തന്ത്രപൂർവ്വം വയനാടിനെ മറന്നതുപോലെ തന്നെ അങ്ങ് ബംഗാളിനെയും മറന്നു കളഞ്ഞു. അതാണ് ഇപ്പോൾ ബംഗാളിലെ കോൺഗ്രസ്സുകാരുടെ പരാതി. ബംഗാളിലെ കോൺഗ്രസ്സിനെ തൃണമൂലിനും ബി ജെ പിക്കും എതിരെ തുണയായി ഇടതുപക്ഷമുണ്ട്. അപ്പോൾ പിന്നെ ബംഗാളിൽ കോൺഗ്രസ്സിനെ ഇടതുപക്ഷം നോക്കിക്കൊള്ളും, ഞങ്ങൾ വെറുതെ സമയം മെനക്കെടുത്തണ്ട എന്നാണ് രാഹുലിനെയും പ്രിയങ്കയുടെയും ഇപ്പോഴത്തെ നിലപാട്. രാഹുലും പ്രിയങ്കയും ബംഗാളിലേക്ക് കെട്ടിയെടുക്കാത്തത് കൊണ്ട് ഇടത് പാർട്ടികൾക്ക് അങ്കലാപ്പൊന്നുമില്ല. കാരണം ഇടതാണ് ജയിക്കാൻ ഇറങ്ങി തിരിച്ചത്, തോൽവി എതിരാളിക്ക് തന്നെയാകും. പക്ഷേ ബംഗാളിലെ കോൺഗ്രസ്സുകാർ ആകെ വിഷമത്തിലാണ്. രാഹുലും പ്രിയങ്കയും മറ്റെല്ലാ ഇടത്തും ചുറ്റിക്കറങ്ങിയിട്ടും ബംഗാളിലേക്ക് ഇതുവരെ എത്താത്തതിൽ പേടി മമതയാണോ അതോ മോദിയാണോ എന്ന് മാത്രമേ അവർക്കിനി അറിയണ്ടു. തൃണമൂലിൻ്റെ അഴിമതി അക്രമഭരണത്തിനെതിരെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ബംഗാൾ പിടിച്ചെടുക്കാനുള്ള വർഗീയ നീക്കങ്ങൾക്കെതിരെയും ഇടതുപക്ഷവും കോൺഗ്രസും ധാരണയിൽ മത്സരിക്കുന്ന ബംഗാളിൽ മാൾഡയിൽ വന്ന കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തൃണമൂലിൻ്റെ അഴിമതി ഭരണത്തെ വിമർശിക്കാൻ തയ്യാറതയില്ല. മാൾഡയിൽ മാത്രമാണ് ഖാർഗെ വന്നുപോയത്. തൃണമൂൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് രാഹുലും പ്രിയങ്കയും ബംഗാളിൽ എത്താത്തത് എന്നുവരെ കോൺഗ്രസിനുള്ളിൽ സംസാരമുണ്ട്. ബംഗാളിൽ ചെന്നിട്ട് അവിടം ഭരിക്കുന്ന തൃണമൂലിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ ഖാർഗെ എന്ത് ദേശീയ അധ്യക്ഷനാണെന്നാണ് ബംഗാൾ പി സി സിയുടെ ചോദ്യം. കോൺഗ്രസിൻ്റെ ലോക്സഭാ നേതാവും പി സി സി പ്രസിഡന്റുമായ അധീർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്ന ബഹ്റാംപൂറിൽ പോലും കോൺഗ്രസ് ദേശീയ നേതാക്കൾ എത്തി നോക്കിയില്ല. ഈ തിങ്കളാഴ്ച നാലാം ഘട്ടത്തിലായിരുന്നു അവിടെ വോട്ടെടുപ്പ്. മുൻ ക്രിക്കറ്റ് താരം കൂടിയായ തൃണമൂൽ സ്ഥാനാർത്ഥി യൂസഫ് പഠാനും ബി ജെ പിയുടെ നിർമ്മൽ കുമാർ സാഹയും കോൺഗ്രസിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു. അധീർ രഞ്ജന് സി പി എം ശക്തമായ പിന്തുണ നൽകുമ്പോഴും വോട്ട് ചോദിക്കാൻ രാഹുലും പ്രിയങ്കയും അവിടെ എത്താതിരുന്നതിൽ ബംഗാൾ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും അമർഷത്തിലാണ്. ലോക്സഭാ നേതാവിൻ്റെ ജയത്തേക്കാൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രാമുഖ്യം നൽകുന്നത് മമതാ ബാനർജിയുടെ താല്പര്യങ്ങൾക്കാണെന്ന് ഇപ്പോൾ ബംഗാൾ കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് കോൺഗ്രസ് ആകട്ടെ മമതയാകട്ടെ കോൺഗ്രസിനോട് തവണ ചേർന്നതുമില്ല. ഇനി ബംഗാളിൽ മമതയും സി പി എമ്മിനെയും ഒറ്റയ്ക്ക് നേരിടുന്ന ബി ജെ പിയുടെ അവസ്ഥ അതിദയനീയമാണ്. ബംഗാളിൽ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മൂന്ന് ഘട്ടം മാത്രം അവശേഷിക്കെ ബി ജെ പി നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്. അടുത്ത മൂന്ന് ഘട്ടത്തിലെ ബി ജെ പിക്ക് അതിനിർണായകമായ 163 സീറ്റിലേക്കാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 163 118 സീറ്റും ബി ജെ പിയും സഖ്യകക്ഷികളും തൂത്തുവാരിയതാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതിൽ ജയിക്കാനേ ഇതുവരെ 45 സീറ്റിൽ മാത്രം. എന്നാൽ ഇത്തവണ ചിത്രം മാറുന്നു. തെരഞ്ഞെടുപ്പിലെ പഴയ പ്രകടനം ആവർത്തിക്കുക ബി ജെ പിക്ക് എളുപ്പമല്ല. കാരണം ഇന്ത്യ മുന്നണി ശക്തമായ പ്രചോദനമാണ് അവിടെ തീർത്തിരിക്കുന്നത്. യു പിയിലെ 41 സീറ്റിലേക്കും ബീഹാറിലെ 21 ബംഗാളിലെ 24 സീറ്റിലേക്കും ഇനി വോട്ടെടുപ്പ് നടക്കാനുണ്ട്. മഹാരാഷ്ട്രയിലെ ശേഷിക്കുന്ന 13 സീറ്റിലേക്ക് 20 വോട്ടെടുപ്പ്. ഒഡീഷയിലെ ശേഷിക്കുന്ന 17 മണ്ഡലത്തിലേക്കും ജാർഖണ്ഡിലെ 10 7 സീറ്റുള്ള ഡൽഹിയിലും 10 ഹരിയാനയിലും 25 കൂടി. പഞ്ചാബിലെ 13 സീറ്റിലും ഹിമാചലിലെ 4 സീറ്റിലും ചണ്ഡീഗഡിലും ജൂൺ 1 അവസാന ഘട്ടത്തിൽ ജനം വിധിയെഴുതും. ഇതൊക്കെ ബി ജെ പിക്ക് നിർണായകമാണ്. മഹാരാഷ്ട്രയിലെ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 13 സീറ്റും NDA കഴിഞ്ഞ തവണ ജയിച്ചത്. എന്നാൽ ഇത്തവണ കോൺഗ്രസും ശിവസേന ഉദ്ധവ് പക്ഷവും NCP ശരത് പവാർ പക്ഷവും ഉൾപ്പെടുന്ന ഇന്ത്യ കൂട്ടായ്മ മുംബൈയിലെയും സമീപ പ്രദേശങ്ങളിലെയും മണ്ഡലങ്ങളിൽ NDAക്ക് കടുത്ത വെല്ലുവിളിയാണ്. ഇന്ത്യ കൂട്ടായ്മ സ്ഥാനാർത്ഥികൾക്ക് CPM പ്രഖ്യാപിച്ചുള്ള പിന്തുണ കൂടിയാകുമ്പോൾ പാൽക്കർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അത് നിർണായകമാണ്. കെജ്രിവാളിൻ്റെ സാന്നിധ്യം കൂടി വന്നതോടെ ഹരിയാനയിലും ഡൽഹിയിലും പഞ്ചാബിലും BJP കുഴിയിൽ വീണ അവസ്ഥയിലായി. അവസാന ഘട്ടത്തിൽ ബൂത്തിലേക്ക് നീങ്ങുന്ന ബീഹാറിലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിലും ഡൽഹി ഹരിയാന ഹിമാചൽ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സമ്പൂർണ്ണ വിജയമായിരുന്നു. ഇത്തവണ അത് കെജ്രിവാൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിലും ഇന്ത്യ കൂട്ടായ്മ BJPയെ വെറുതെ വിടുന്ന ഭാവമില്ല ഇത്തവണ. UPയിലെ ശേഷിക്കുന്ന 41 മണ്ഡലങ്ങളിൽ SPക്കും BSPക്കും കോൺഗ്രസിനുമായി കഴിഞ്ഞ തവണ കിട്ടിയത് വെറും 8 സീറ്റ്. ബംഗാളിലെ ശേഷിക്കുന്ന 24 സീറ്റിൽ 8 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചത്. ഇടതുപക്ഷം ശക്തി കൂട്ടുന്ന തെക്കൻ ബംഗാളിലെ മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം BJPക്ക് ഇത്തവണ സാധ്യമാകില്ലെന്ന് ഉറപ്പാണ്. BJDയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒഡീഷയിൽ പോലും നില മെച്ചപ്പെടുത്താമെന്ന വിശ്വാസം BJPക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെയാണ് ബംഗാൾ.
ആരുമായും സഖ്യമില്ലാതെ മത്സരിക്കുന്ന പഞ്ചാബിൽ നിലവിലെ 2 സീറ്റ് നിലനിർത്താൻ ബി ജെ പി ഒരല്പം ബുദ്ധിമുട്ടും. എന്തായാലും ബി ജെ പിക്ക് കാര്യങ്ങൾ കടുകട്ടിയാണ്. എന്നാൽ അതിനൊത്ത് ഉയരാൻ കോൺഗ്രസിനും രാഹുൽഗാന്ധിക്കും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കുമൊന്നും ആകുന്നുമില്ല. അതാണ് ഇന്ത്യ മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.